ചെറുപുഴ പഞ്ചായത്തിൽ സി ഡി എസിന്റെ പുതിയ സമിതി നിലവിൽ വന്നു. എസ് ടി സംവരണം പ്രഖ്യാപിച്ച പഞ്ചായത്തിൽ 14-ാം വാർഡിലെ സുനിതാ കുമാരിയെ ചെയർപേഴ്സണായി തിരഞ്ഞെടുത്തു. 16-ാം വാർഡിലെ ടി കെ ഷീജയാണ് വൈസ് ചെയർപേഴ്സൺ. ഐക്യകണ്ഠേനയാണ് സമിതി അധ്യക്ഷന്മാരുടെ തിരഞ്ഞെടുപ്പ്. ചെറുപുഴ പഞ്ചായത്ത് സി ഡി എസിന് പുതിയ ഭരണസമിതിയായി. എസ് ടി വിഭാഗം സംവരണമാണ് ചെയർപേഴ്സൺ സ്ഥാനം. ചെറുപുഴ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 14-ാം വാർഡിലെ സുനിതാ കുമാരിയെ സി ഡി എസ് ചെയർപേഴ്സണായി തിരഞ്ഞെടുത്തു. വൈസ് ചെയർപേഴ്സണായി 16-ാം വാർഡിലെ ടി കെ ഷീജയെ തിരഞ്ഞെടുത്തു. മുൻ ചെയർപേഴ്സൺ അനില ദേവസ്യ ഉൾപ്പെടെ 19-അംഗ സമിതിയാണ് നിലവിൽ വന്നത്. ഐക്യകണ്ഠേനയാണ് ചെയർപേഴ്സനെയും വൈസ് ചെയർപേഴ്സനെയും തിരഞ്ഞെടുത്തത് എന്നും കോവിഡ് ചട്ടങ്ങൾ പാലിച്ചായിരുന്നു നടപടികളെന്നും സി ഡി എസ് ചെയർപേഴ്സൺ അനില ദേവസ്യ പറഞ്ഞു. ഇന്ന് രാവിലെ 10 മണി മുതൽ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ചുരുങ്ങിയ 3-4-5 വാർഡുകളിൽ താഴെയായിട്ട് ഉള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഓരോ സെക്ഷനായിട്ട് സി ഡി എസ് ഭരണസമിതിയിൽ വിട്ടുള്ള അംഗങ്ങളെ തെരഞ്ഞെടുത്തു. അതിനുശേഷം 3 മണിക്ക് 19 വാർഡിൽ നിന്നും വന്ന സി ഡി എസ് അംഗങ്ങളിൽ വെച്ചിട്ട് സി ഡി എസിന്റെ ചെയർപേഴ്സണേയും വൈസ് ചെയർപേഴ്സണേയും തെരഞ്ഞെടുത്തു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് സി ഡി എസിന്റെ ചെയർപേഴ്സൺ സ്ഥാനം എസ് ടി സംവരണത്തിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അതിന്റെ ഭാഗമായി 14-ാം വാർഡിൽ നിന്നും സി ഡി എസ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട സുനിതകുമാരിയെ സി ഡി എസിന്റെ ചെയർപേഴ്സണായും 16-ാം വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഷീജ ടി കെ എന്നയാളെ വൈസ് ചെയർപേഴ്സണായും ഐക്യകണ്ഠമായി തെരഞ്ഞെടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 4 വർഷക്കാലം സി ഡി എസ് ഭരണസമിതിയിൽ എം ഇ അതുപോലെ തന്നെ സാമൂഹ്യ ഉപസമിതി കൺവീനർമാരായി പ്രവർത്തിച്ചവരാണ് ഇവർ രണ്ടാളും. ഇനി വരുന്ന 3 വർഷക്കാലം ഇവരുടെ സേവനം ഈ സി ഡി എസിന്റെ പ്രവർത്തനത്തിന് നല്ല ഉത്തേജനം ഉണ്ടാക്കും എന്ന ഒരു ബോധ്യമാണ് നമുക്ക്.